لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد، أما بعد، فاتقوا الله عباد الله. كتاب الصلاة على رسول الله صلى الله عليه وسلم، باب فضل الصلاة على رسول الله صلى الله عليه وسلم. സഹോദരങ്ങളെ, റിയാദു സാലിഹീനിൽ ഹംദും ശുക്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് നേരുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബു ഫളി സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് നേരുന്നതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം. قال الله تعالى الله تعالى പറയുന്നു, പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, വമലായികതഹു അവൻ്റെ മലക്കുകളും, യുസല്ലൂന സ്വലാത്ത് നേരുന്നു, അവർ സ്വലാത്ത് നേരുന്നു, അലൻ നബിയി നബിയുടെ മേൽ സ്വലാത്തിനെ നേരുന്നു, സ്വലാത്ത് നേരുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സല്ലൂ അലൈഹി, നിങ്ങളും ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് നേരുക. വസല്ലിമു തസ്ലീമ, നിങ്ങൾ സലാം ചൊല്ലുകയും ചെയ്യുക. ഒരു രക്ഷാതേട്ടം നടത്തുകയും ചെയ്യുക. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്താണ്. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് സലാമുകൾ അധികരിപ്പിക്കണം എന്നുള്ളത് ഇസ്ലാം നമുക്ക് വളരെ ഗൗരവമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യം നിർവഹിക്കുവാൻ വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് കൽപ്പിച്ചു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യവുമാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന കാര്യം എന്താണ്? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, വ മലായികതഹു, അവൻ്റെ മലക്കുകളും സ്വലാത്തിനെ നേരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അല്ലാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് പോലെയുള്ള കാര്യമല്ല. സ്വലാത്ത് എന്ന് പറയുന്നതിന് ഭാഷയിൽ ദുആ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാഷാർത്ഥത്തിൽ തന്നെ ഒരു പ്രാർത്ഥന എന്നാണ്. അപ്പൊ ഒരു ദുആഉൻ ഖാസായ, ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് ഇവിടെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോഴോ, അല്ലാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്
അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ധാരാളം ഗുണങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയാണ്. എപ്രകാരമാണ് ആ ഗുണങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വലാത്ത് ചെയ്യുന്നത് അത്യുന്നതമായ മലഉൽ അലയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ധാരാളമായി പ്രശംസിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുന്ന് പുകഴ്ത്തുന്നുണ്ട്, അള്ളാഹു പുകഴ്ത്തുന്നുണ്ട് മലക്കുകളുടെ സഭയിൽ വെച്ച്. അത്യുന്നതമായ മലഉൽ അല, ഉന്നത സഭ എന്നറിയപ്പെടുന്നത് വാനലോകത്തുള്ള റബ്ബിൻ്റെ മലക്കുകളുടെ സഭയാണ്. ആ അത്യുത്തമമായ അതിശ്രേഷ്ഠകരമായ സഭയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അല്ലാഹ് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വ മലായിക്കത്തഹു, അള്ളാഹുവിൻ്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു, സ്വലാത്ത് നിർവഹിക്കുന്നു. അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനോട് റഹ്മത്തിനെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾക്ക് മൊത്തവും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, പ്രവാചകന് വേണ്ടി പ്രത്യേകവും പ്രാർത്ഥിക്കുന്നു. അതാണ് മലക്കുകളുടെ സ്വലാത്ത്. എന്നിട്ട് അള്ളാഹു എന്നിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് സലാമുകൾ നിർവഹിക്കുവീൻ. നമ്മൾ സ്വലാത്ത് സലാമുകൾ നിർവഹിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വസല്ലിം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറയുന്നതാണ് നമ്മൾ നിർവഹിക്കുന്ന സ്വലാത്ത്. അതിൻ്റെ ഒരു ചെറിയ രൂപമാണത്. നമ്മൾ അല്ലാഹുവേ എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം? നമ്മൾ അല്ലാഹുവിനോട് സ്വല്ലി എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പല ആളുകളും ഇതിൻ്റെ അർത്ഥമൊന്നും ചിന്തിക്കാതെ അതെന്താണെന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ സ്വല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ മേൽ അല്ലാഹുവേ നീ സ്വലാത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ അത്യുന്നതമായ സഭയിൽ വെച്ച് അല്ലാഹുവേ നീ ധാരാളമായി പ്രശംസിക്കണേ. നബിയെക്കുറിച്ച് ധാരാളമായി ഉന്നതമായ സഭയിൽ പ്രശംസിക്കണേ, അവിടുത്തെ അത്യുന്നതമായ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രശംസിക്കണേ. അങ്ങനെ പ്രശംസിക്കുന്നതിലൂടെ ധാരാളക്കണക്കിന് വലിയ സ്ഥാനവും വലിയ പ്രതിഫലവും വലിയ മഹത്വവും അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്ക് കൊടുക്കേണ്? അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കേണ്. അപ്പൊ റബ്ബ് അവിടെ മലഉൽ അലയിൽ അത്യുന്നതമായ ആ പ്രശംസ നടത്തുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ആ നിലക്ക് റബ്ബിങ്കൽ എന്നുള്ള വലിയ ഗുണമാണ് അള്ളാഹു പ്രവാചകന് ചെയ്തു കൊടുക്കുന്നത്. അതാണ് അള്ളാഹു നിർവഹിക്കുന്ന സലാത്ത്. അത് നീ നബിക്ക് ധാരാളമായി ചെയ്തു കൊടുക്കണേന്നാണ് നമ്മൾ ആരോട് പറയുന്നത്? അള്ളാഹുവിനോട് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി, ഇപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെയും സൂറത്തുൽ അഹ്സാബിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല ഹുവല്ലദി യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനല്ലുരുമാതി ഇലന്നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമാ. ഇതേ സൂറത്തിൽ തന്നെ അള്ളാഹു ഇക്കാര്യം പറയുന്നുണ്ട്. എന്താ അവിടെ എന്താ പറയുന്നത്? അല്ലാഹു നമുക്ക് വേണ്ടി സലാത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ആരാണ്? ഹുവല്ലദി യുസല്ലി അലൈക്കും, അവൻ ആരാണ്? അല്ലദി യുസല്ലി അലൈക്കും, നിങ്ങളുടെ മേൽ സലാത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹു നിങ്ങളുടെ മേൽ സലാത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ മനുഷ്യരായ വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സലാത്ത് ചെയ്യുന്നുണ്ട്. അതെപ്രകാരമാണ്? അള്ളാഹനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാഹു തആല നമ്മെക്കുറിച്ച് മലഉൽ അലയിൽ ഓർക്കുന്നുണ്ട്. ഇപ്പോ ദിക്റുകളുടെ പ്രാധാന്യം പറയുന്നിടത്ത് വിശദമായി നമുക്കൊരു അധ്യായം തന്നെ വരാനുണ്ട് ദിക്റുകളെ കുറിച്ച്. അപ്പൊ അതിലേക്ക് സവിസ്തരം ഞാൻ ഇപ്പൊ പ്രവേശിക്കുന്നില്ല. ഇവിടേക്ക് ആവശ്യമായൊരു സൂചന പറയാണ്,
ദിക്റിന്റെ പ്രാധാന്യം പറഞ്ഞിടത്ത് അള്ളാഹു തആല അറിയിച്ചിട്ടുണ്ട്, എന്റെ അടിമ എന്നെ ഓർത്താൽ ഞാൻ അവനെയും ഓർക്കും. ഇദാ ദക്കറ അബ്ദി ഫീ നഫ്സിഹി, ഒരടിമ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ, ദക്കർതുഹു ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഞാൻ അവനെയും ഓർക്കും എന്ന് അള്ളാഹു തആല അറിയിച്ചതായി പറയുന്നുണ്ട്. വൈദാ ദക്കറനി, എന്റെ അടിമ എന്നെ ഓർത്താൽ, ഫീ മലഇൻ, ഒരു സദസ്സിൽ വെച്ച് എന്നെ പറഞ്ഞാൽ, എന്നെ ഓർത്താൽ, ദക്കർതുഹു ഫീ മലഇൻ ഖൈരിം മിൻഹും, അവരോർത്ത അത്യുന്നതമായ, അതിനേക്കാളെല്ലാം അത്യുന്നതമായ സഭയിൽ ഞാൻ അവരെയും പറയും. അപ്പൊ വിശ്വാസികളായ ആളുകളെ കുറിച്ച് ഉന്നതമായ മലക്കുകളുടെ സഭയിൽ വെച്ചൊക്കെ അള്ളാഹു തആല പ്രശംസിച്ച് പറയാന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ്! അതാണ് അള്ളാഹു അടിമകളോട് ചെയ്യുന്ന സലാത്ത്. ഹുവല്ലദി യുസല്ലി അലൈക്കും വ മലായികത്തുഹു, അള്ളാഹുവിന്റെ മലക്കുകളും നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? സലാത്ത് ചെയ്യുന്നുണ്ട്. മലക്കുകളും നമുക്ക് വേണ്ടി സലാത്ത് ചെയ്യുന്നുണ്ട്. അതെന്താ? അത് വിശുദ്ധ ഖുർആൻ മറ്റു സൂറത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി സദാ അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അള്ളാഹിന്റെ അർശിന്റെ ചുറ്റുമുള്ള മലക്കുകൾ പ്രത്യേകം ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. അതിന്റെ പുറമേ റബ്ബിന്റെ അടുക്കലുള്ള മലക്കുകൾ നിരന്തരമായി വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളൊന്നും ആവശ്യപ്പെടാതെ തന്നെ മലക്കുകൾ നമുക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, അവരിലെ പശ്ചാത്തപിച്ചു മടക്കുന്നവരുടെ തൗബ നീ സ്വീകരിക്കണേ, അവർക്ക് പൊറുത്തു കൊടുക്കണേ. ഫഖിഹിം അദാബൽ ജഹീം, അവരെ നീ ജഹന്നമിന്റെ നരകത്തിൽ, ജഹീമിന്റെ അത്യുജ്ജ്വലമായി കത്തിജ്വലിക്കുന്ന നരകത്തിയിൽ നിന്ന് നീ അവരെ കാത്തുകൊള്ളണേ. തിന്മകൾ വരാതെ നീ അവരെ കാക്കണേ. അവരെയും അവരുടെ സന്താന പരമ്പരകളെയും ഒക്കെ നീ സ്വർഗപ്രവേശനത്തിന് യോഗ്യരാക്കണേ എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞതെന്താ? ഹുവല്ലദി യുസല്ലി അലൈക്കും വ മലായികത്തുഹു, അങ്ങനെ അള്ളാഹുവിന്റെ ആ നമുക്ക് റബ്ബ് ചെയ്തു തരുന്ന ആ ഗുണത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? മലക്കുകളുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ എന്താ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ലിയുഹ്രിജക്കും മിനൽ ളുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് അത് പുറത്തു കൊണ്ടുവരും. റബ്ബ് നമ്മളോട് ചെയ്യുന്ന സലാത്തിലൂടെ, മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഗുണമെന്താണ്? നാം അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. എന്തെല്ലാം അന്ധകാരങ്ങളിലാണ് നമ്മൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക? അജ്ഞത, അറിവുകേട് എന്ന അന്ധകാരം, അതുപോലെ തന്നെ അവിശ്വാസം, കുഫ്ര് എന്ന അന്ധകാരം, ശിർക്ക് എന്ന അന്ധകാരം, ദുർമാർഗം, ലലാലത്ത് എന്ന അന്ധകാരം, ഇങ്ങനെയുള്ള നിരവധി അന്ധകാരങ്ങളിൽ നിന്ന് ഇലന്നൂർ, പ്രകാശത്തിലേക്ക്, അങ്ങനെ പ്രകാശത്തിലേക്ക് നമുക്കിങ്ങനെ വഴി നടക്കാൻ, നമുക്ക് ഹിദായത്ത് കിട്ടാൻ കാരണമാകും അള്ളാഹുവിന്റെ സലാത്ത്, മലായിക്കത്തുകളുടെ പ്രാർത്ഥനയും. ഹുവല്ലദി യുസല്ലി അലൈക്കും വ മലായിക്കത്തുഹു ലിയുഖ്രിജക്കും മിനൽ ളുലുമാതി ഇലന്നൂർ വകാ നബിൽ മുഅ്മിനീന റഹീമ. അള്ളാഹിനെ കുറിച്ച് പറയാണ്, അവൻ വിശ്വാസികളോട് ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അപ്പൊ സഹോദരങ്ങളെ, അവിടെയൊക്കെ സ്വലാ എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു, അപ്പോൾ ഇവിടെ അള്ളാഹു തആല പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അള്ളയും മലക്കുകളും നബിക്ക് വേണ്ടി സലാത്തിനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോഴുള്ള അർത്ഥം എന്താണ്? മലക്കുകൾ സലാത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? ഇനി മുഅ്മിനീങ്ങളെ, നിങ്ങളും സലാത്ത് സലാം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെ ഇപ്പൊ നമ്മൾ ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അപ്പൊ സലാത്തിന്റെ പ്രാധാന്യം, സലാത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണോ അതോ സുന്നത്തായ ഒരു കാര്യമാണോ? എന്നാൽ നിർബന്ധം തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ വളരെ നിർബന്ധമായി മാറും. ഉദാഹരണം, അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സലാത്തിന് ചോദിക്കാത്ത ഒരാൾ സലാം വീട്ടിയാൽ അവന്റെ നിസ്കാരം സാധുവാവുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് നിസ്കാരത്തിൽ.
നിസ്കാരത്തിൽ സ്വലാത്ത് ചെല്ലാതെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായാൽ ആ നിസ്കാരം ശരിയാവൂല. കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്തിനെ ചൊല്ലൽ. മാത്രമല്ല അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ, വിശ്വാസികളോടുള്ള കൽപ്പനയാണ്. ആ കൽപ്പന അവർക്ക് എപ്പോഴും നിർബന്ധമുണ്ടോ, അതോ ആയുഷ്കാലത്തിൽ ഒരിക്കൽ മതിയോ, അതോ കാരണങ്ങളുണ്ടാകുമ്പോൾ മാത്രം മതിയോ എന്നൊക്കെ പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ ചർച്ചകളുണ്ട്. ആ വിഷയത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുമുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുണ്യകർമ്മം എന്നുള്ള നിലക്ക് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എത്ര ആവർത്തിക്കേണ്ടി വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സ്വലാത്ത് സലാമിനെ അധികരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. എപ്പോഴൊക്കെ അവിടുത്തെ പേര് കേൾക്കുന്നു അപ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലുക. എപ്പോഴെല്ലാം അവിടുത്തെ പേരെഴുതുന്നു അപ്പോഴൊക്കെ സ്വലാത്ത് പൂർണ്ണമായി എഴുതുക. ഇപ്പോൾ നമ്മൾ അറബിയിലൊക്കെ ഒരു സ്വാദ് മാത്രം ഇടുന്ന രീതി ശരിയല്ല എന്നാണ്. എഴുതുമ്പോൾ പോലും അങ്ങനെ പോരാ. അതേപോലെ തന്നെ സ്വാദ്, ലാമ്, ഐന്, മീമൊക്കെ ഇട്ട് സ്വൽ അം എന്ന രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഷോർട്ട് ഫോം എഴുതാറുണ്ട്. എഴുത്തിൽ പോലും പൂർണ്ണമായി എഴുതണം എന്നുള്ളതാണ് അതിൻ്റെ അദബായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര നബിയുടെ പേര് പറയപ്പെടുകയാണെങ്കിലും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് പരാമർശിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം എത്ര തവണ ആവർത്തിക്കേണ്ടി വന്നാലും അത്രയും നമുക്ക് പുണ്യകരമാണ്. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രാധാന്യപൂർവ്വം നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രത്യേകം അതിൻ്റെ മഹത്വവും പുണ്യവും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയത്തിൽ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും അലംഭാവമോ അലസതയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യം. നോക്കൂ, നിങ്ങൾ ലോകത്ത് എത്ര കോടിക്കണക്കിനായിരിക്കും സലാത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, കണക്കുണ്ടോ അതിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പുതുമയുള്ള കാര്യമാണത്. അപ്പം മലായിക്കത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ ഈ ലോകത്ത് മലക്കുകളുടെ എണ്ണം എത്രയാണ്? മലായിക്കത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ മലായിക്കത്തുകളുടെ വാസസ്ഥലം എവിടെയാണ്? വാസ്തവത്തിൽ ആകാശമാണ്. ആകാശം എന്ന് പറയുമ്പോൾ ഒരാകാശമാണോ? ഏഴാകാശമില്ലേ? ഏഴാകാശ ലോകത്തുള്ള മലായിക്കത്തുകളുടെ എണ്ണം എത്രയാണ്? ആർക്കാ കണക്കാക്കാൻ സാധിക്കുക? അവൻ്റെ പട്ടാളത്തിൻ്റെ എണ്ണം, അവൻ്റെ പട്ടാളക്കാരി എത്രയാണെന്ന് അവനല്ലാതെ അറിയൂല. അള്ളാഹു പറയണ റബ്ബിനെ അറിയോ. എത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അത്തത്തിസ്സമാഉ ഹഖ്ഖുൻ ലഹാ അൻ തഇത്വ, ആകാശം ഞെരിമിരി കൊള്ളുകയാണ്, ആകാശം ഞെരിമിരി കൊള്ളുകയാണ് എന്ന് പറഞ്ഞാൽ ആകാശലോകത്ത് ഒരു ഇത്തിരി പോലും സ്ഥലമില്ല. അത്രത്തോളം അവിടെയൊക്കെ മാമിൻ മൗളി അർബഅത്തി അസാബിഉ ഇല്ലാ വഫീഹി മലക്കുൻ ഖായിമുൻ ലില്ലാഹ് ഔ റാകിഉൻ ഔ സാജിദുൻ. ആകാശലോകത്ത് ഒരു നാല് വിരൽ വെക്കാനുള്ള ഒരിടം പോലുമില്ല. അവിടെയൊക്കെ ഓരോ മലക്കുകൾ അള്ളാഹുവിന് നൃത്തത്തിലും റുക്കൂഴിലും സുജൂദിലുമായി കൊണ്ട് കഴിച്ചു കൂട്ടിക്കൊണ്ടല്ലാതെ. ആകാശലോകത്തിൻ്റെ വിശാലത എത്രയാണ്? സമാവാത്ത് സബ്, ഏഴാകാശങ്ങൾ, ഒന്നാനാകാശം, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഈ ആകാശലോകത്തൊക്കെയുള്ള മലക്കുകൾ എത്രയാണെണ്ണം? ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ കഴബാലയത്തിൻ്റെ നേരെ മുകളിലായിക്കൊണ്ട് വാനലോകത്ത് കഴബക്ക് സമാനമായി കൊണ്ടുള്ള ഏറ്റവും പുണ്യകരമായ ഒരു ബൈത്തുണ്ട്, ഒരു വീടുണ്ട്, ബൈത്തുൽ മഅമൂർ. വിശുദ്ധ ഖുർആൻ തന്നെ പേരെടുത്ത് പറഞ്ഞ വൽ ബൈത്തിൽ മഅമൂർ എന്ന് പറഞ്ഞ സ്ഥലം. അതിൻ്റെ പ്രത്യേകത പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ് സഹോദരങ്ങളെ? അതിലേക്കൊക്കെ 70,000 മലക്കുകൾ ആ ബൈത്തുൽ മഅമൂറിലേക്കാണ് പ്രവേശിക്കുന്നുണ്ട്. 70,000 മലക്കുകൾ ബൈത്തുൽ മഅമൂറിലേക്ക് ഒരു നേരം അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട്. 70,000 മലക്കുകൾ ആ ഭവനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്ന 70,000 അതിന് പുറത്തു കിടക്കുമ്പോഴേക്ക് അവർക്ക് പിന്നെ അതിൽ അവർ കയറില്ല, അപ്പോഴേക്ക് അടുത്ത 70,000. ഇങ്ങനെ 70,000 ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കണം, എത്ര അതിൻ്റെ കണക്ക് എന്നില്ല. അതിൻ്റെ പുറമെ ഏഴാകാശത്തിലും നിറഞ്ഞു നിൽക്കുന്നു മലക്കുകളുടെ സാന്നിധ്യം. ഇവരൊക്കെ റബ്ബിനോട്
നിബിധങ്ങൾക്ക് വേണ്ടിയുള്ള സലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര രൂപത്തിലുള്ള സലാത്ത് സലാമുകളാണ് ആർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. അതിൻ്റെ പുറമെ വിശ്വാസികളോട് കൽപ്പനയും, വിശ്വാസികൾ അവർക്ക് പുണ്യകരമായി അവർക്ക് പ്രത്യേകം ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ഇടങ്ങളിലൊക്കെ അവർ പ്രത്യേകം അത് നിർവഹിക്കുന്നു. നമ്മൾ പ്രത്യേകം കൽപ്പിക്കപ്പെട്ടവരാണ്. മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, നിസ്കാരത്തിൻ്റെ അകത്ത്, അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് വിളി കഴിഞ്ഞാൽ, ഇങ്ങനെ പലയിടങ്ങളിലും നമ്മൾ സലാത്ത് പഠിപ്പിക്കപ്പെട്ടവരാണ്. അങ്ങനെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രത്യേകം നമ്മൾ ചൊല്ലുന്നു. അതൊന്നുമല്ലാത്ത അവസരങ്ങളിൽ ഇഷ്ടം പോലെ നമുക്ക് സൗകര്യപ്പെടുമ്പോഴൊക്കെ നമ്മൾ നിർവഹിക്കുന്നു. ഇങ്ങനെ കോടാനുകോടി വിശ്വാസികൾ അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്രത്തോളം മഹനീയമായ ഒരു ആരാധനയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിശ്വാസികളോട് നിർവഹിക്കാൻ പറയുന്നത് തന്നെ നോക്കൂ നിങ്ങൾ, വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ അവർ സലാത്ത് സലാമുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രവാചക പ്രേമം, പ്രവാചകനോടുള്ള സ്നേഹം ഹൃദയത്തിലുള്ളവർ അത് ധാരാളമായി നിർവഹിക്കണം, നിർവഹിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ റസൂലിനോട് കൂടുതൽ ഇഷ്ടം തോന്നൽ എപ്പോഴാണ്? നിബിധങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. അവിടുന്ന് സഹിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ഏറെ വിഷമം സഹിച്ച നബിയാണ്, നമ്മൾ കഷ്ടപ്പെടുന്നതിൽ സഹിക്കാത്ത നബിയാണ്, അങ്ങനെ ഈ ഉമ്മത്തിന് വേണ്ടി പാതിരാവുകളിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച നബിയാണ്, എല്ലാ നബിമാർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക ചില പ്രാർത്ഥനകൾ അല്ലാഹു തആല തൗഫീഖോടുകൂടി അവർക്ക് നൽകിയപ്പോ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും അവർക്ക് കിട്ടിയ ചാൻസ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിർവഹിച്ച് തീർത്തവരാണ്. എന്നാൽ മഹാനായ അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട്, ഈ സമുദായത്തിനോടുള്ള ഇഷ്ടം കാരണം, സ്നേഹം കാരണം അവിടുത്തേക്ക് കിട്ടിയ പ്രത്യേകമായ പ്രാർത്ഥന ദുന്യാവിൽ വെച്ച് ഉപയോഗിക്കാതെ കാത്തു വച്ചിരിക്കുകയാണ്. എവിടേക്ക് വേണ്ടി? നാളെ പരലോകത്ത് മഹ്ശറിലേക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുകയാണ്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹിനോട് ചോദിക്കുക, ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള ആ ഒരു പ്രാർത്ഥന അവിടുത്തേക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുകയാണ്. എന്തിന്? ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹിനോട് ശുപാർശ പറയാൻ. അപ്പൊ എത്രയാ അവിടുത്തേക്കുള്ള സ്നേഹം? എന്തിനാ അവിടുന്ന് ഇത്ര പ്രയാസപ്പെട്ട് തഹജ്ജുദ് നിസ്കരിച്ചത്? സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമാണ് തഹജ്ജുദ് നിർബന്ധം. നമുക്കൊന്നും തഹജ്ജുദ് നിർബന്ധമല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണ ആ വിഷയം, അള്ളാഹുവിന്റെ റസൂലിന് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. നമുക്ക് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമുള്ളൂ. തഹജ്ജുദ് ഏറ്റവും രാത്രിയിലെ നിസ്കാരം നമുക്ക് മുഅക്കദായ സുന്നത്താണ്, അതിശക്തമായ പുണ്യകരമായ കാര്യമാണ്. പക്ഷെ നബിക്കത് നിർബന്ധമായിരുന്നു. എന്നിട്ട് എത്രയാണ് അവിടുന്ന് നിസ്കരിച്ചിരുന്നത്? നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരു മൂന്നര കായത്തെ പെട്ടെന്ന് രണ്ട് മിനിറ്റോട്ട് മൂന്ന് മിനിറ്റോട്ട് തീരുന്ന രാത്രി നിസ്കാരമായിരുന്നോ അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം? എത്രയാണ് നിസ്കരിച്ചത്? യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. ഓ പുതപ്പിട്ട് മൂടി കിടക്കുന്നവനെ, എഴുന്നേറ്റ് നിസ്കരിക്ക്, രാത്രി നിസ്കരിക്ക്. കുമില്ലയില ഇല്ലാ കലീല, കുറഞ്ഞ സമയം ഒഴികളിലൊക്കെ പുള്ള്, ബാക്കിയൊക്കെ നിസ്കരിക്കും. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നിർദ്ദേശം അങ്ങനെയായിരുന്നു. അവിടുന്ന് രാവേറെ ചെല്ലോളം നിസ്കരിച്ചു. എത്രയാ നിസ്കരിച്ചത് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, അത് ഒരിക്കൽ ചെയ്യാൻ പറ്റുമോ? മുത്ത മുസ്തഫ ഏറെ നിസ്കരിച്ചു, രാവേറെ നിസ്കരിച്ചു. നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, ആ രംഗമൊക്കെ കണ്ട ഉമ്മ പറയുന്നുണ്ട്, കാലിൽ നീര് വന്നു വീർത്തു. ഉമ്മ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? ഒരു പാപങ്ങളുമില്ലാതെ, പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട അത്യുന്നതനായ വ്യക്തിത്വമല്ലേ അങ്ങൊന്ന്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലാഹു എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ന്യാമത്തിനോട് ഞാൻ അവനോട് നന്ദി കാണിക്കണ്ടയോ? ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറേണ്ടതില്ലയോ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ആയിഷമ്മ ബിവിയോട് തിരിച്ചു ചോദിച്ചത്. എന്താ അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയ നിഴമത്ത് എന്നറിയങ്ങള്?
ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അധികാരം, ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകമായ തൗഫീഖ് അവിടുന്ന് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല് ധാരാളമായി നമസ്കരിക്കുകയാണ് നമസ്കരിക്കുകയാണ് നമസ്കരിക്കുകയാണ്. എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ പറയാൻ വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ കാര്യത്തിൽ നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് രാവേറെ ചെല്ലുവോളം സഹിച്ചത്, ഒക്കെ എന്തിനാ? നമുക്ക് വേണ്ടി. അവിടുത്തേക്ക് കിട്ടുന്ന മഹ്മൂദ് ആത്തി മുഹമ്മദൻ വസീല വൽ ഫളീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത, നീ കരാറ് ചെയ്തിട്ടുള്ള ആ അത്യുന്നതമായ മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നീ അവിടുത്തെ നിയോഗിക്കണമേ എന്ന് നമ്മൾ ബാങ്ക് വിളി കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ അത്യുന്നതമായ പവറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവിടുന്ന് ഇങ്ങനെ സുദീർഘമായി നിസ്കരിച്ചത്. അപ്പൊ എത്ര വലിയ രൂപത്തിലുള്ള സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു തആല കൊടുത്തത്. ഉണ്ടാവും അമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൽ ലക അസാ അൻ യബഅസക റബ്ബുക മഖാമം മഹ്മൂദാ. നബിയെ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ തഹജ്ജുര് നിയമമാക്കിയിട്ടുണ്ട്. താങ്കളുടെ രക്ഷിതാവ് താങ്കളെ മഖാമുൻ മഹ്മൂദിൽ നിയോഗിച്ചേക്കും. കണ്ടോ, ആ ഉന്നതമായ സ്ഥാനത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ നബി രാത്രി ഒരുപാട് കഷ്ടപ്പെട്ടത്. ആ വലിയ പവർ അള്ളാഹിന്റെ റസൂലിനല്ല കൊടുക്കുന്നതിന്റെ ശുക്രാണിത്. അപ്പൊ നമ്മൾ ആലോചിക്ക് സഹോദരങ്ങളെ, അത്രയൊക്കെ നമുക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, പതിരാവുകളിൽ കരഞ്ഞിട്ടുണ്ട്. ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. എന്റെ സമുദായം എന്റെ സമുദായം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് അള്ളാഹിന്റെ റസൂല് പതിരാവുകളിൽ ദീർഘമേറെ സമയം കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ഉമ്മത്തിന് വേണ്ടി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ്? അപ്പൊ നമുക്ക് അവിടുത്തോടുള്ള മഹബത്ത് കൂടും. നമ്മൾ അവിടുത്തേക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസല്ലിം. സലാത്ത് ചോദിക്കുന്നവരോടുകൂടി സലാം. അവിടുത്തേക്ക് രക്ഷയും നൽകണേ അല്ലാ. നമ്മൾ ചൊല്ലുന്ന ഓരോ സലാത്ത് സലാമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കുന്നുണ്ട്. എത്തിക്കുന്ന രൂപം എങ്ങനെയാണ് നമുക്കറിയില്ല. നമ്മളെപ്പോ സലാത്ത് സലാമുകൾ ചൊല്ലിയാലും അത് അള്ളാഹുവിന്റെ റസൂലിലേക്ക് അള്ളാഹു തആല എത്തിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് നേരിട്ട് അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നല്ല. നിങ്ങൾ എന്ത് സലാത്ത് ചെയ്യലൊക്കെ നബി കേൾക്കുന്നുണ്ട് എന്നുള്ള റസൂല് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അത് അവിടുത്തേക്ക് എത്തിക്കപ്പെടുന്നുണ്ട്, മലായിക്കത്തുകളിലൂടെ എത്തിക്കുന്നുണ്ട്. അതൊരു ഉന്നതമായ പദവിയാണ്. അതുമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ പ്രവർത്തനങ്ങളില്ലെന്ന്, നമ്മുടെ സലാത്ത് സലാമുകൾ മാത്രം അള്ളാഹുവിന്റെ റസൂലിനെ എത്തിക്കപ്പെടുന്നുണ്ട്. അതല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അള്ളാഹിന്റെ റസൂലിങ്ങനെ ഇപ്പോഴും നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കാണുകയാണ്, കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ സലാത്ത് സലാമുകൾ അവിടെ എത്തിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പ്രസക്തിയൊന്നും ഇല്ല. മറ്റുള്ളവരൊന്നും അള്ളാഹിന്റെ റസൂൽ അറിയുന്നില്ല. അവിടുത്തെ വഫാത്തിന്റെ ശേഷം ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്നുള്ള വിശ്വാസം ഇസ്ലാമികമല്ല. അങ്ങനെയിട്ട് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് ബർസഖിൽ അത്യുന്നതമായ ലോകത്ത് ജീവിക്കുകയാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ റസൂൽ ഇപ്പോഴും എല്ലാവരെയും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. വിളിച്ചാ വെളിപ്പുറത്ത് വരും, നമ്മളെ സഹായിക്കും, കൈപിടിക്കും എന്നൊക്കെ പറയുന്നത് അനിസ്ലാമികമായ വാദമാണ്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത തത്വങ്ങളാണ് ആ പറയുന്നത് മുഴുവനും. എന്നാൽ നമ്മൾ ചൊല്ലുന്ന സലാത്ത് സലാമുകൾ അവിടുത്തേക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്, അത് എത്തിക്കപ്പെടുന്നുണ്ട്. അതിന്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മളത് വിശ്വസിക്കുന്നു, അവിടേക്ക് എത്തിക്കപ്പെടുന്നുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി നമുക്ക് എത്രത്തോളം സമയം ലഭിക്കുന്നുവോ അത്രത്തോളം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സലാത്ത് സലാമുകൾ അധികരിപ്പിക്കണം. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത് എന്താ? അള്ളാഹുവേ, അത്യുന്നത സഭയിൽ പ്രവാചക പ്രശംസ നീ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതാ നബി, അള്ളാഹുവേ നീ നബിക്ക് ഗുണം ചെയ്തു കൊടുക്കണേ. പ്രവാചകന്റെ പ്രശംസ അള്ളാഹു അത്യുന്നതമായ സഭയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അത് നബിക്ക് കിട്ടുന്ന റഹ്മത്തും ഗുണങ്ങളുമാണ്. അപ്പൊ അതിലൂടെ എന്തായി? അള്ളാഹുവേ നീ നബിക്ക് ധാരാളമായി ഗുണം ചൊരിഞ്ഞു കൊടുക്കണേ. അതുപോലെ തന്നെ അവിടുത്തേക്ക് വേണ്ടിയുള്ള രക്ഷാതേട്ടം,
പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ ശരീരത്തിന് തകരാറ് വരാതെ, ആരോഗ്യത്തിന് തകരാറ് വരാതെ, അവിടുത്തെ ആദർശത്തിന് ഒരു പോറലുമേൽക്കാതെയുള്ള ആ നിലക്കുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള തേട്ടം അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും, നമ്മൾ അവിടുത്തെ ആദർശത്തിന് വേണ്ടി അവിടുത്തെ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള തത്വങ്ങൾക്ക് കേടുപാടുകൾ വരാതിരിക്കാൻ, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ ആശയങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒക്കെ ഈ സലാമിലൂടെ, സലാത്ത് സലാമിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. അത്രല്ല, അവിടുത്തേതായ ശരീരത്തെ കൊണ്ടുപോകാൻ വരെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വഫാത്തിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബോഡി, ആ ശറഫാക്കപ്പെട്ട ശരീരം ആ കബറിന്ന് എടുത്ത് വേറെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വരെ നടന്നിട്ടുണ്ട് എന്നാണ്. അതൊന്നും നടക്കാതെ റബ്ബിൻ്റെ പ്രത്യേക കാവലോടുകൂടി ആ പുണ്യമാക്കപ്പെട്ട ശരീരം അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹു ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഫളാണ്. എല്ലാ അർത്ഥത്തിലും അവിടുത്തേക്ക് ഏത് കാലത്തും അവിടുത്തെ ശാരീരികമായും അവിടുന്ന് പഠിപ്പിച്ച ആത്മീയമായ പഠനങ്ങളും എല്ലാം ഇവിടെ സുരക്ഷിതമായി നിലനിൽക്കണം. അതിനൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ സലാമിലുമുള്ളത്, നമ്മുടെ രക്ഷാതേട്ടത്തിലുമുള്ളത്. അതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനോടനുബന്ധമായി കൊണ്ട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നാം ചൊല്ലുന്ന സലാത്ത് സലാമുകളിലൂടെ നമുക്കൊരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും വർദ്ധിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ സലാത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും നമ്മൾ ഈ ആയത്തിൽ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സലാത്ത് സലാമുകൾ അധികരിപ്പിക്കുവാൻ പരമാവധി പരിശ്രമിക്കുക. ഇൻഷാ അല്ലാ, സലാത്ത് സലാമുകൾ നിർവഹിച്ചാലുള്ള മഹത്വങ്ങൾ പറയുന്ന ഹദീസുകളാണ് ഈ ആയത്താണ് ഇപ്പം നമ്മൾ ഏകദേശം ഒരു വിശദീകരണം മനസ്സിലാക്കിയത്. ഇനി ഇൻഷാ അല്ലാ തുടർന്നുകൊണ്ട് അത് സംബന്ധമായ ഹദീസുകളിലേക്കാണ് നമുക്ക് പ്രവേശിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും അറിഞ്ഞ നേരുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.